മൂന്നാർ മേഖലയിൽ കോവിഡ് സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുസ്ഥലങ്ങളിൽ ജനക്കൂട്ടം ഒഴിവാക്കണമെന്ന് ദേവികുളം സബ് കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു. നിരീക്ഷണം ലംഘിക്കുന്നവരെ കണ്ടെത്തിയാൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൂന്നാറിൽ കോവിഡ് പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ പൊതുനിരത്തുകളിൽ ജനക്കൂട്ടം ഒഴിവാക്കുന്നതിന് പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് ദേവികുളം സബ് കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു. മൂന്നാർ ടൗണിലെ കച്ചവട സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 11 പോസിറ്റീവ് കേസുകളാണ് കണ്ടെത്തിയത്. ഇത്തരം സാഹചര്യത്തിൽ സ്വയം ജാഗ്രത പുലർത്താൻ ഓരോരുത്തർക്കും കഴിയണം. നിരീക്ഷണം ആവശ്യമുള്ളവർ കൃത്യമായി മുറികളിൽ കഴിയണം. ഇത്തരക്കാർ പുറത്തിറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് പടർന്നു പിടിക്കുന്നത് കൊണ്ട് തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു 100 പേരെ മൂന്നാർ ടൗണിലുള്ള 100 കടയിലുള്ള ആളുകളെ ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിലൊരു 11 പേര് പോസിറ്റീവായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു സജഷൻസൊക്കെയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നത്. ഇതോടൊപ്പം പറയേണ്ട കാര്യം, മൂന്നാർ ടൗണിൽ തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനോടൊപ്പം അത് ആക്ഷൻ എടുക്കാൻ വേണ്ടി പോലീസിന് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കളക്ടർ 144 പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുവാനോ അനാവശ്യമായിട്ട് ടൗണിൽ ചുറ്റി നടക്കാനോ പാടുള്ളതല്ല. നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ തന്നെ മിക്കവാറുമുള്ള CFLTCsലെല്ലാം തന്നെ ധാരാളം രോഗികളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു നമ്മൾ തന്നെ ഒരു സ്വയം നിയന്ത്രണം കൊണ്ടുവന്ന് നമ്മൾ തന്നെ കെയർ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു മൂന്നാറിലെ വ്യാപാരികൾ. ഭൂരിഭാഗവും ആഴ്ചയിലൊരിക്കൽ പഴം പച്ചക്കറി അടക്കമുള്ള സാധനങ്ങൾ എടുക്കുന്നതിനായി തമിഴ്നാട്ടിലേക്ക് യാത്ര പോകാറുണ്ട്. എന്നാൽ തിരിച്ചെത്തുന്നവർ നിരീക്ഷണത്തിൽ കയറാതെ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നതാണ് തൊഴിലാളികൾക്കിടയിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യാൻ കാരണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ മൂന്നാർ.